ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ദുബായ് ഹോൾ ട്രിപ്പില് എന്തൊക്കെ ഫുഡാണോ കഴിച്ചത് അതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഓരോ ദിവസം വന്നപ്പോ മുതല് പിന്നെ ഞാൻ പറയാം, ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് വന്ന ട്രിപ്പാണ്. അതുകൊണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ഉച്ചക്ക് ലഞ്ച് കഴിച്ച്, നൈറ്റ് എന്താ പറയാ ഡിന്നർ കഴിച്ച് ഒരു പ്രോപ്പർ ഒന്നും ആയിരിക്കില്ല. നമ്മൾ ഇറങ്ങണ ഒരു സമയം ഇപ്പൊ തന്നെ ഏകദേശം 12 മണിയായിട്ട്, ഇപ്പൊ സെക്കൻഡ് ഡേ ആണ്. ഇപ്പൊ തന്നെ നമ്മള് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ബ്രഞ്ചും ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പോകണം. അപ്പൊ മാക്സിമം ഞാൻ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇന്നത്തെ വീഡിയോ. അപ്പൊ സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് ഡേ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും ഹമ്പിൾ മ്യൂസിഷ്യൻ കാർത്തിക് ബ്രോം, ഗ്ലാമി കിങ്ങും കാർത്തിക് സൂര്യം കൂടി കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം വിശക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കപ്പ് നൂഡിൽസ് ആണ് കേട്ടോ എയർപോർട്ടിൽ നിന്ന് മേടിച്ച് കഴിച്ചത്. ഞാൻ കപ്പ് നൂഡിൽസിൻ്റെ ഫാനാണ്, ബാക്കി എല്ലാവരും ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെയും കൂടി ബാക്കി ഞാനാണ് കേട്ടോ കഴിച്ചത്. 4 മണിക്കൂറത്തെ ലോങ് ഫ്ലൈറ്റിന് ശേഷം നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് എത്തിയത്. അവിടെ നിന്ന് കോസ്റ്റാ കോഫീന്ന് ഒരു കോഫിയും അതുപോലെ തന്നെ ഒരു സോസേജ് റോളും കൂടിയാണ് മേടിച്ചത്. സോസേജ് റോളാണെങ്കിലും നമ്മളെല്ലാവരും കൂടി ഷെയർ ഇട്ട് കേട്ടോ കഴിച്ചത്, കൊള്ളായിരുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. ട്രാവൽ ചെയ്ത് ടയേർഡ് ആയതുകൊണ്ട് തന്നെ നേരെ ബാഗും സാധനങ്ങളെല്ലാം റൂമിൽ വെച്ച് ഫ്രഷപ്പായി നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി കേട്ടോ പോയത്. നല്ല അടിപൊളി മട്ടൻ മന്തിയാണ്, നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദുബായിലേക്ക് മന്തി എന്ന് പറഞ്ഞാൽ ഒത്തൻറ്റിക് അറബിക് ഫുഡായതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്താണ് കഴിച്ചത്. ആദ്യം സൂപ്പാണ് കേട്ടോ കുടിച്ചത്, ഒരു മട്ടൻ്റെ പോലത്തെ ഒരു സൂപ്പാണ്, ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു സൂപ്പായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ മന്തി കഴിച്ചത്. മന്തിയിലെ മീറ്റൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര സോഫ്റ്റായിരുന്നു, അതുപോലെ തന്നെ നല്ല ഫാറ്റി ആയിട്ടുള്ള പീസൊക്കെ ആയതുകൊണ്ടിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്താണ് കഴിച്ചത്. ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു. ഈവനിങ് ആയപ്പോൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടി ബർഷ ഗേറ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. ഒരു മലയാളി ഷോപ്പാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോർഡൊക്കെ കാണാൻ പറ്റും. കറക്റ്റ് മലയാളത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കോഫിയും ചായയും എല്ലാം ഞങ്ങൾ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് എമിറേറ്റ്സ് മോളിലേക്കാണ്. ഇവിടുത്തെ ലെറ്റോ കഫേ നിന്ന് നമ്മുടെ ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള മിൽക്ക് കേക്കും കഴിച്ചു കേട്ടോ. എനിക്കും ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഭയങ്കര സോഫ്റ്റായിരുന്നു, വായിലിടുമ്പോൾ തന്നെ അലുത്തു പോണ ടൈപ്പ് കേക്കായിരുന്നു കേട്ടോ. എമിറേറ്റ്സ് മോളിലെ ചുറ്റിത്തിരിയലിന് ശേഷം നമ്മുടെ ഹമ്പിളിൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു അൽ ബേക്ക്. അൽ ബേക്കിൽ നമ്മൾ ഫ്രൈഡ് ചിക്കനും കൂടെ തന്നെ നഗറ്റ്സും ആണ് കഴിച്ചത്. ഫ്രൈഡ് ചിക്കനെക്കാളും ഞങ്ങൾക്ക് എല്ലാവർക്കും നഗറ്റ്സ് ആട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടത്, കാരണം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ജ്യൂസി ആയിട്ടുള്ള നഗറ്റ്സ് ആയിരുന്നു കേട്ടോ. കൂടെ ഫ്രൈസും എല്ലാം ഉണ്ടായിരുന്നു, അതും ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തിട്ട് അന്നത്തെ ദിവസത്തെ ഡിന്നർ ആയിരുന്നു അൽ ബേക്കിൽ നിന്നുള്ള ഫ്രൈഡ് ചിക്കനും നഗറ്റ്സും ഒക്കെ. സെക്കൻഡ് ഡേ എൻ്റെയും ഗ്ലാമിയുടെയും ദിവസമായിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾ മിറാക്കിൾ ഗാർഡനിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ചായ കുടിച്ച സെയിം ആ ഒരു ബർഷാഗേറ്റ് ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിരിയാണി കഴിക്കാൻ പോകണ സീനായിട്ടീ കാണുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. ഒരു ബിരിയാണി വെച്ച് ഞങ്ങൾ രണ്ടുപേർ കഴിച്ചു, കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇവർ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഭയങ്കര മലയാളി ഫുഡൊക്കെ ഇത്ര ടേസ്റ്റിൽ ഇവിടെയൊക്കെ കിട്ടുമെന്ന് ഇവിടെയൊക്കെ വന്നേ പിന്നെ ആയിട്ട് അറിയുന്നത്, ദുബായിലൊക്കെ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള മലയാളി ഫുഡ് കിട്ടുന്നുള്ളത്. ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു അത് കഴിച്ചത്. ഫുഡൊക്കെ അടിച്ച് നേരെ പോയത് മിറാക്കിൾ ഗാർഡനിലേക്കാണ്. മിറാക്കിൾ ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എക്സ്ട്രാ ഒരു ബോണസ് ആയിട്ട് അവിടെ ബബിൾ ടീയും കൂടി ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചു. ഗംഗ ടാപ്പിയോക്കെ ഇട്ടിട്ടുള്ള ഒരു ബബിൾ ടീയാണ് കുടിച്ചത്. ഞാൻ വന്നിട്ട് ഗ്രീൻ ആപ്പിൾ ഫ്ലേവറുള്ള ഒരു ബബിൾ ടീ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അത് ഞാൻ ഗംഗയ്ക്കും ട്രൈ ചെയ്യാനായിട്ട് കൊടുത്തവൾ ആദ്യമായിട്ട് കുടിച്ച്, അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സിപ്പ് ചെയ്ത് അതും വെച്ചിട്ട് മിറാക്കിൾ ഗാർഡൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ നാളായിട്ട് ട്രൈ ചെയ്യാൻ വെച്ചിരുന്നതാണ് സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടി കേട്ടോ. അപ്പോൾ സെയിം മിറാക്കിൾ ഗാർഡനിൽ ഈ ഒരു ഐറ്റം ഉണ്ടെന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ അത് ഞാൻ ഒരു കപ്പ് മേടിച്ചു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഓവർ സ്വീറ്റും അല്ലായിരുന്നു. അതിന് ആ ഒരു സ്ട്രോബെറിയുടെ പുളിയും ആ ഒരു മധുരം എല്ലാം കൂടി കൂടിയിട്ട് ഒരു വെറൈറ്റി അനുഭവമായിട്ടോ എനിക്ക് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. ബീച്ചിനടുത്തുള്ള റിക്സോസ് എന്ന് പറയുന്ന ഒരു പോഷ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഈവനിങ് ഡിന്നർ കഴിച്ചത്. ഗംഗ ഒഴിച്ചു ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു, ഗംഗ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിട്ട്. ഈ ഒരു ഡിഷിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ടെൻഡർ ആയിരുന്നു, ടെൻഡർ ആയിട്ടുള്ള മീറ്റ് ആയിരുന്നു കേട്ടോ. അതും കൂടെ തന്നെ ഒത്തൻറ്റിക് ആയിട്ടുള്ള പിസയാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു, കാണുന്ന ആ ഭംഗിയുടെ പോലെ തന്നെ ആ ഒരു ഡിഷും അത്രയ്ക്ക് ഡെലീഷ്യസ് ആയിരുന്നു. Thank you.
നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മന്തിയിൽ തന്നെയാണ് കേട്ടോ. നല്ല ടെൻഡർ ആയിട്ടുള്ള മന്തി. ആസ് യൂഷ്വൽ മന്തി വരുന്നതിന് മുന്നേയായിട്ടൊരു സൂപ്പ് ഉണ്ടാവും. ആ സൂപ്പും നമ്മൾ എൻജോയ് ചെയ്ത് നല്ല സ്പൈസി ആയിട്ടുള്ള മന്തിയും നോർമൽ മന്തിയും കൂടി മേടിച്ച് നമ്മൾ ഷെയർ ചെയ്താണ് കഴിച്ചത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. അന്ന് ഈവനിങ് ഇത് നമ്മുടെ ഗ്ലാമിയുടെ ഫ്രണ്ട് മീനാക്ഷി നമ്മളെയും കൊണ്ട് ടീംസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ലൊരു കട്ടച്ചായ മേടിച്ച് തന്നു കേട്ടോ. അത് വേറൊരു ടൈപ്പ് ഓഫ് മിൽക്ക് വെച്ച് ഉണ്ടാക്കിയതാണ്. അതും കട്ട്ലറ്റും കഴിച്ചു. നല്ല ഫില്ലിംഗ് ആയിരുന്നു, നല്ല എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അന്ന് ഈവനിങ്. സെയിം ഡേ നൈറ്റ് നമുക്ക് ഷാസ്ബ്രോയുടെ വക ട്രീറ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുർജ് ഖലീഫയുടെ ആ ഒരു സീനറിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പബ്ലിക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്നിട്ട് ജിറാമീസും സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗാർലിക് ബ്രെഡ് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ തന്നെ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിസ്സ വന്നു. പിസ്സ ആണെങ്കിലും ഭയങ്കര തിന്നായിട്ടുള്ള ക്രസ്റ്റ്, എന്നാൽ തന്നെ നല്ല ഫില്ലിങ്ങോട് കൂടിയ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ആയിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ താരം ടിറാമീസ് വരുന്നത് കേട്ടോ. അതൊരു സ്വീറ്റാണ്, ഞാൻ പ്രൊണൗൺസ് ചെയ്യണം കറക്റ്റ് ആണെന്ന് അറിയില്ല, സ്വീറ്റ് ആണ്. എന്നാൽ തന്നെ ഭയങ്കര വായിൽ വെക്കുമ്പോൾ തന്നെ മെൽറ്റ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് ഒരു സ്വീറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്തു വിത്ത് ബുർജ് ഖലീഫയുടെ ആ ഒരു ലൈറ്റ് ഷോയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അടിപൊളി ഒരു സീറ്റാണ് നമുക്ക് കിട്ടിയതും. കറക്റ്റ് നമ്മൾ ബുർജ് ഖലീഫയുടെ വ്യൂവോട് കൂടിയിട്ടുള്ള ഒരു സീറ്റാണ് നമ്മൾ പബ്ലിക് റെസ്റ്റോറൻറ്റിൽ കിട്ടിയത്. അടിപൊളി ഫുഡ്, അടിപൊളി വ്യൂ, ഒന്നും പറയണ്ട. നമ്മൾ സ്റ്റേ വന്നിട്ട് കരാമേലായിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ മലയാളി ഫുഡിനോ ഇന്ത്യൻ ഫുഡിനോ ഒന്നും ഒരു പഞ്ഞോ ഇല്ല. നമ്മൾ അവിടെ നിന്ന് തന്നെ മോർണിംഗ് ഞാനും ഗംഗയും കാർത്തിയും കൂടി പോയിട്ട് കഴിച്ചത് നീ റോസ്റ്റും അതുപോലത്തെ തന്നെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആയിരുന്നു. ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഹമ്പൾ വന്നിട്ട് ഷാർജയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നുപേരുമാണ് ഉണ്ടായിരുന്നത്. കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു മോർണിംഗ് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. കേരള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ അന്നത്തെ ലഞ്ച് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ. നോർത്ത് ഇന്ത്യൻ വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ലെസ്സി കുടിക്കുന്ന സീനാട്ട് ഈ കാണുന്നത്. ഗ്ലാമിക്ക് ലെസ്സി ഇഷ്ടപ്പെട്ടു, പക്ഷേ കാർത്തി പറഞ്ഞത് അവന് സ്വീറ്റ് ആയിട്ടുള്ള ലെസ്സിയാണ് ഇഷ്ടം എന്നുള്ളതാണ്. ഇത് ഉപ്പിട്ടതാണ്, ഇതിനെന്തോ വേറെ പേര് പറയും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ചില്ലി ഗോബി ഡ്രൈയും അതുപോലെ ആലു പൊറാത്തയും ഒക്കെ വന്നു. ഞാൻ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ആലു പൊറാത്തയൊക്കെ ഭയങ്കര. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്താണ് കഴിച്ചത്. ഇവൻ നമ്മുടെ ആ ഒരു ചില്ലി ഗോബി ആണെങ്കിലും ഭയങ്കര മുരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു ഗോബിക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫുഡ്, അതുകൊണ്ട് നമ്മൾ ലാവിഷായിട്ട് തന്നെ അന്ന് ഫുഡ് കഴിച്ചത്. ആരാമം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ നമുക്ക് ഡിന്നർ അന്നത്തെ ദിവസത്തെ. അടിപൊളി ബീഫ് റോസ്റ്റും മീൻകറിയും അതുപോലെ പൊറോട്ടയും ബീഫ് ഫ്രൈയും. എൻ്റെ പൊന്നി എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കിട്ടില്ലെന്ന് തോന്നുന്നു ഇത്ര അടിപൊളി സാധനം. അത് പൊറോട്ടയ്ക്കാണെങ്കിൽ എന്ത് സോഫ്റ്റാന്ന് അറിയാം, ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഫുഡും എല്ലാം. എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്രേവിംഗ് ആയിരുന്നു അങ്ങനെ പൊറോട്ടയും ബീഫൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മീനാക്ഷി മീനാക്ഷിയുടെ ഫ്രണ്ടും കൂടിയാണ് നമ്മൾ അവിടെ കൊണ്ടുപോയത്. അവരാണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു ത്രൂ ഔട്ട് ട്രിപ്പിൽ. അവർ പൊളി വൈബായിരുന്നു രണ്ടുപേരും. ഞാനും ഗംഗയാണെങ്കിലും ഭക്ഷണം കാണാത്ത രണ്ട് പ്രേതങ്ങളെ പോയിരുന്ന് തട്ടി വിടണ്ടായിരുന്നു ഫുഡ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഫുഡ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു അന്നത്തെ ഫുഡ്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. മാക്ഡൊണാൾഡ്സിൽ നിന്നുള്ള മീലായിരുന്നു നമ്മുടെ ദുബായ് ട്രിപ്പിലെ ലാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. എയർപോർട്ടിൽ നമ്മൾ കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാക്ഡൊണാൾഡ്സിലെ ബീഫ് ബർഗേഴ്സ് ഒന്നും കിട്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ബീഫ് ബർഗറാണ് ട്രൈ ചെയ്തത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇവൻ ഞാൻ കൂടെ തന്നെ കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുമൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ്ട് എക്സ്പ്രഷൻ അങ്ങനെ കാണിച്ചു. ഞാൻ മധുരം ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. ബർഗറൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ബർഗറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മാക്ഡൊണാൾഡ്സിൽ നിന്ന് ബീഫിൻ്റെ ഐറ്റം കഴിക്കുന്നത്. നമ്മുടെ ഇവിടെ ചിക്കൻ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ഹോൾ ദുബായ് ട്രിപ്പിൽ എൻജോയ് ചെയ്തത് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതലും ഭയങ്കര സ്പെഷ്യൽ സ്പെഷ്യൽ അറബിക് ഡിഷസ് കഴിക്കുന്നതിനേക്കാളും നമ്മൾ കൂടുതലും ഇന്ത്യൻ ഫുഡും ഒക്കെ കഴിച്ചിട്ടാണ് സർവൈവ് ചെയ്തത്. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് ട്രിപ്പ് മോഡ് അങ്ങനത്തെ ഫീലൊന്നും ഇറങ്ങിയതല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് വന്നു വിസിറ്റ് ചെയ്തു, ആസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് ചില്ല് ചെയ്തു. അതും എല്ലാവരെയും എപ്പോഴും കിട്ടിയും കൂടി ഇല്ല, കാരണം എല്ലാവരും അവരുടെ തിരക്കുകളും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഷാസൊക്കെ ആണെങ്കിൽ തന്നെ അപ്പുറത്താണ്, നമ്മൾ എന്താണ് വേറെ സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ കുറേ ഇതൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് കാണാനും അങ്ങനെയൊക്കെ. അതുകൊണ്ടിട്ട് നമ്മൾ പറ്റണതും ഏറ്റവും നമ്മൾ താമസിക്കുന്ന അടുത്തുള്ള ഹോട്ടൽസിൽ പോയി ഫുഡ് കഴിക്കുക. എല്ലാ ദിവസവും എങ്ങനെയാണോ പോകണം അതുപോലെയൊക്കെ തന്നെ കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു, എല്ലാം ട്രൈ ചെയ്യാനായിട്ട് പറ്റി. നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ
എന്താണ് ഹോൾ ദുബായ് ട്രിപ്പിൽ കഴിച്ച ഫുഡും കാര്യങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്ത് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ നിങ്ങൾ ദുബായിലൊക്കെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് 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 ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കയറി വിസിറ്റ് ചെയ്തോട്ടോ. അപ്പോൾ സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടാലോ. അതുവരെയും ബൈ.